എസ് എൽ സി പരീക്ഷാ ഫലം വന്നത് എല്ലാവരും അറിഞ്ഞില്ലേ ഈ പരീക്ഷയിൽ തൊണ്ണൂറ്റിയെട്ട് പോയിന്റ് ഒന്ന് ഒന്ന് ശതമാനം പേർ വിജയിച്ചു നാലു ലക്ഷത്തി ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ്റി പതിമൂന്ന് കുട്ടികൾ ഉന്നത വിദ്യാഭ്യാസത്തിന് അർഹത നേടി ആയിരത്തി എഴുന്നൂറ്റി മൂന്ന് സ്കൂളുകൾ നൂറ് ശതമാനം വിജയം നേടി ഇതിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി സർക്കാർ സ്കൂളുകളും ഉൾപ്പെടുന്നു പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി എ ഷാജഹാനാണ് തിരുവനന്തപുരത്ത് എസ് എസ് എൽ സി ഫലം പ്രഖ്യാപിച്ചത് ഈ വാർത്ത നമ്മുടെ വീഡിയോമായിട്ട് എന്ത് ബന്ധമെന്നല്ലേ നിങ്ങൾ ആലോചിക്കുന്നത് ഇന്നത്തെ വിഷയം തന്നെയാണ് അതായത് ചോദ്യചിഹ്നം വന്ന വഴി അതിനു മുന്നേ എസ് പരീക്ഷയെക്കുറിച്ച് രണ്ടു വാക്ക് സംസാരിക്കാം കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് പത്താം തരത്തിൽ കേരള സ്കൂൾ സിലബസിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കായി നടത്തുന്ന പരീക്ഷയാണ് സെക്കൻഡറി സ്കൂൾ ലീവിംഗ് സർട്ടിഫിക്കറ്റ് അഥവാ എസ് എസ് എൽ സി ഇന്ത്യൻ വിദ്യാഭ്യാസ വ്യവസ്ഥയുടെ ഭാഗമായി അഞ്ചു വർഷത്തെ പ്രാഥമിക വിദ്യാഭ്യാസത്തിന്റെയും അഞ്ചു വർഷത്തെ സെക്കൻഡറി വിദ്യാഭ്യാസത്തിന്റെയും അവസാനം നടത്തുന്നു എന്നതിനാലാണ് ഈ പേരിൽ ഇത് അറിയപ്പെടുന്നത് എല്ലാ വർഷവും മാർച്ച് മാസത്തിലാണ് ഈ പരീക്ഷ നടത്തുന്നത് കേരളത്തിലെ എല്ലാ വിദ്യാർത്ഥികൾക്കും ഒരൊറ്റ ചോദ്യ പേപ്പറും കേന്ദ്രീകൃത മൂല്യനിർണയ രീതിയുമാണ് ഈ പരീക്ഷയ്ക്കുള്ളത് സ്റ്റേറ്റ് കൗൺസിൽ എഡ്യൂക്കേഷൻ റിസർച്ച് ആൻഡ് ട്രെയിനിങ് അഥവാ എസ് സി ആർ ടി തയ്യാറാക്കിയ സിലബസിനെ അടിസ്ഥാനമാക്കിയാണ് പരീക്ഷ നടത്തുന്നത് ഈ എസ് എസ് എൽ സി പരീക്ഷ എഴുതിയ എല്ലാ വിദ്യാർത്ഥികളും ഒരുപാട് ചോദ്യങ്ങളിലൂടെയാണ് കടന്നു വന്നത് ഈ എല്ലാ ചോദ്യങ്ങളുടെയും അവസാനം നിൽക്കുന്ന ഒരു പുള്ളിക്കാരനുണ്ട് ചോദ്യചിഹ്നം ഈ ചോദ്യചിഹ്നം എങ്ങനെ എങ്ങനെയുണ്ടായെന്നാണ് ഇന്നത്തെ കേരള പൈതൃകത്തിലെ വീഡിയോയിൽ പറയുന്നത് പൗരാണിക ഗ്രീക്ക് ലാറ്റിൻ ഭാഷകളിൽ നിന്നാണ് ചോദ്യചിഹ്നം ഉത്ഭവിച്ചത് പണ്ട് കാലത്ത് വിരാമചിഹ്നങ്ങൾ അതായത് പങ്ക്ച്വേഷൻ സിമ്പിൾസ് വാചകങ്ങളുടെ അർത്ഥം ശരിയായി മനസ്സിലാക്കുവാൻ ഉദ്ദേശിച്ചുള്ളവയായിരുന്നില്ല ഒരു വാക്യം ഉറക്കെ വായിക്കുമ്പോൾ വാക്യാംശങ്ങൾക്ക് ഊന്നൽ കൊടുക്കേണ്ടത് എങ്ങനെ തൽക്കാല വിരാമമിട്ട് ശ്വാസം വലിക്കേണ്ടതെങ്ങനെ എന്നൊക്കെ സൂചിപ്പിക്കുക എന്നതായിരുന്നു വിരാമചിഹ്നങ്ങളുടെ പ്രധാന ധർമ്മം ലാറ്റിനിൽ ഒരു വാചകത്തിന്റെ അവസാനത്തിൽ ചോദ്യത്തെ സൂചിപ്പിക്കുന്നതിനായി ക്വസ്റ്റിയോ എന്നെഴുതുമായിരുന്നു അച്ചടി കണ്ടുപിടിക്കുന്നതിന് മുൻപ് പുസ്തകങ്ങൾ കൈകൊണ്ട് എഴുതുക എന്നതായിരുന്നു രീതി എഴുത്തിന്റെ ഭാരം കുറയ്ക്കുന്നതിന്റെ ഭാഗമായി പല വാക്കുകൾക്കും ചുരുക്കെഴുത്തുകൾ കണ്ടെത്തി ഉപയോഗിക്കാൻ ആരംഭിച്ചു അങ്ങനെ ക്വസ്റ്റിയോ എന്നത് ആദ്യം ക്യൂ ഓ എന്നാണ് എഴുതിയിരുന്നത് എന്നാൽ ഇത് മറ്റ് പല ചുരുക്കെഴുത്തുകളുമായി തെറ്റിദ്ധരിക്കപ്പെടുന്നവയായിരുന്നു തുടർന്ന് ഒയുടെ മുകളിൽ ക്യു എഴുതാൻ ആരംഭിച്ചു പിന്നീട് ക്യു എന്നത് കുത്തിവരച്ചത് പോലെയുള്ള ഒരു അടയാളവും ഓ എന്നത് ഒരു കുത്തുമായി ലോപിച്ചു അങ്ങനെ നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന ചോദ്യചിഹ്നം പിറവിയെടുത്തു ഒൻപതാം നൂറ്റാണ്ടോടെ ഗ്രിഗോറിയൻ സ്തുതിഗീതങ്ങൾ ചൊല്ലുന്നതിനായി ഉപയോഗിച്ചിരുന്ന വിരാമചിഹ്നങ്ങളിൽ ചോദ്യചിഹ്നങ്ങൾ കണ്ടെത്താൻ സാധിക്കും പക്ഷേ അവയ്ക്ക് അല്പം വലത്തൊട്ട് ചെരിവുള്ളവയായിരുന്നു മാത്രമല്ല അത് തൽക്കാല വിരാമത്തെയാണ് ആണ് സൂചിപ്പിച്ചിരുന്നത് പതിനഞ്ചാം നൂറ്റാണ്ടോടെ അച്ചടി സംവിധാനം ആരംഭിച്ചു അതോടെ വിരാമചിഹ്നങ്ങൾ യോജിപ്പിച്ചു ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി ആൽ ഡൊമനുസിയോ എന്നയാളാണ് ആദ്യത്തെ വിരാമചിഹ്ന പുസ്തകം പ്രസിദ്ധീകരിച്ചത് അതിൽ നാം ഇന്ന് കാണുന്ന ചോദ്യചിഹ്നം ഉണ്ടായിരുന്നു